ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ദളപതി വിജയ് നായകനായെത്തിയ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരുന്നു വാരിസ്. വംശി സംവിധാനം ചെയ്ത് ദിൽരാജു പ്രൊഡ്യൂസ് ചെയ്ത ഈ ചിത്രം നേടിയ ഫൈനൽ ലൈഫ് ടൈം കളക്ഷൻ നമുക്ക് നോക്കാം. 200-250 കോടി റേഞ്ചിലാണ് വാരിസിൻ്റെ പ്രൊമോഷൻ എല്ലാം കൂടി ചേർത്തുള്ള മുതൽ മുടക്ക്. 110 കോടി രൂപയാണ് ദളപതി സാലറിയായി വാങ്ങിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് ചിത്രം 143 കോടി 82 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. 135 കോടി രൂപ തമിഴ്നാട്ടിൽ നിന്ന് നേടിയാൽ തന്നെ വാരിസിന് ഹിറ്റ് സ്റ്റാറ്റസ് ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആവറേജ് വന്നിട്ടും തമിഴ്നാട്ടിൽ സിനിമ ഹിറ്റ് വെർഡിക്റ്റാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് 12 കോടി രൂപയും കർണാടകയിൽ നിന്ന് 14 കോടി 60 ലക്ഷം രൂപയും തെലുങ്കിൽ നിന്ന് 27 കോടി 65 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 14 കോടി 40 ലക്ഷം രൂപയും ചിത്രം നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ 208 കോടി 48 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് മൊത്തത്തിൽ 87 കോടി 29 ലക്ഷം രൂപയുമാണ് വാരിസ് ആകെ സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ ഫൈനൽ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 302 കോടി 41 ലക്ഷം രൂപയാണ്. ദളപതിയുടെ ബിഗിലിന് ശേഷം 300 കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുന്ന രണ്ടാമത്തെ സിനിമയായി വാരിസ് മാറിയിട്ടുണ്ട്. അത് മിക്സഡ് റിവ്യൂസ് അല്ലെങ്കിൽ ആവറേജ് റിവ്യൂസ് വന്ന വാരിസ് പോലെ ഒരു സിനിമയാണെന്ന് ഓർക്കണം. ഇങ്ങനെയെങ്കിൽ ലിയോയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ ഫൈനൽ കളക്ഷൻ എത്ര വരെ പോകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.